നിലവിലെ ജോലിയെ ബാധിക്കാത്ത രീതിയിൽ ബി എഡ് എം എഡ് പൂർത്തിയാക്കാം യു ജി സി എൻസിഎസ് സി കേരള പി എസ് സി അംഗീകൃതം ഗ്ലോബൽ അക്കാദമി കലൂർ കൊച്ചി നമസ്കാരം സോളാർ വിവാദത്തിന്റെ പേരിൽ ഇടതുപക്ഷം ഏറ്റവും അധികം വേട്ടയാടിയ ഒരു നേതാവാണ് ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ കുറിച്ച് നട്ടാൽ കുരുക്കാത്ത നുണകളായിരുന്നു സോളാർ കാലത്ത് ഉണ്ടായത് ഇതിന്റെ പേരിൽ ഉയർന്ന ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള അടിസ്ഥാനരഹിതമായ ആരോപണത്തിൽ മൗനത്തിലൂടെയെങ്കിലും അധാർമിക പിന്തുണ നൽകിയതിലാണ് ദേശാഭിമാനിയുടെ മുൻ കൺസൾട്ടിംഗ് എഡിറ്ററും ഇടത് സഹയാത്രികനുമായ എൻ മാധവൻകുട്ടി ഖേദം പ്രകടിപ്പിച്ചത് ഉമ്മൻചാണ്ടിയുടെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അനേകം പ്രമുഖരാണ് രംഗത്ത് വന്നത് ഈ വേളയിലാണ് മാധവൻകുട്ടിയുടെ അഭിപ്രായ പ്രകടനം നന്ദിലത്ത് മാധവൻകുട്ടി എന്ന പേരിലുള്ള തന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിലൂടെ തന്റെ രണ്ട് മനസ്താപങ്ങളെ മാധവൻകുട്ടി വെളിപ്പെടുത്തിയിരുന്നു മാധവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു മുഖ്യധാര മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എന്റെ ഉള്ളിൽ ഇന്നും നീറുന്ന രണ്ട് വലിയ രാഷ്ട്രീയ മനസ്താപങ്ങളിൽ ഓ സി ഉമ്മൻചാണ്ടി ഉണ്ട് ഒന്ന് ശൈലിമാറ്റം ഐ എസ് ആർഒ ചാരക്കേസ് തുടങ്ങിയ വിഷയങ്ങൾ ഉപയോഗിച്ച് മുഖ്യമന്ത്രി കരുണാകരനെതിരെ ഉമ്മൻചാണ്ടിയും കൂട്ടരും നടത്തിയ രാഷ്ട്രീയ കരുനീക്കങ്ങൾക്ക് പത്രത്തിന്റെ തിരുവനന്തപുരം ബ്യൂറോ തലവനായ എന്റെ എഴുത്തുമൂലം ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയ ഏകപക്ഷീയമായ എഡിറ്റോറിയൽ പിന്തുണ അങ്ങേയറ്റം അധാർമികമെന്ന് ഞാൻ അതിവേഗം തിരിച്ചറിഞ്ഞു പലരെയും പോലെ ഞാനും അന്നത്തെ ഒഴുക്കിനനുസരിച്ച് നീന്തുകയായിരുന്നു രണ്ടാമത്തേത് സരിതാ വിഷയത്തിൽ ഉമ്മൻചാണ്ടിക്ക് നേരെ ഉയർത്തപ്പെട്ട അടിസ്ഥാനരഹിതമായ ലൈംഗിക ആരോപണത്തിന് അന്ന് ദേശാഭിമാനിയിൽ കൺസൾട്ടിംഗ് എഡിറ്റർ പദവി വഹിച്ചിരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് മൗനത്തിലൂടെ ഞാൻ നൽകിയ അധാർമിക പിന്തുണയിൽ ഞാൻ ഇന്ന് ലജ്ജിക്കുന്നു ഇത് പറയാൻ ഓസിയുടെ മരണം വരെ ഞാൻ എന്തിനു കാത്തിരുന്നു എന്ന ചോദ്യം ന്യായം മാത്രം ഒരു മറുപടിയേ ഉള്ളൂ നിങ്ങൾക്ക് മനസാക്ഷിയുടെ വില എപ്പോഴാണ് കിട്ടുക എന്ന് പറയാനാവില്ല ക്ഷമിക്കുക ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിന്റെയും കോൺഗ്രസ് യു ഡി എഫ് പ്രവർത്തകരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു ഇങ്ങനെയായിരുന്നു മാധവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അതേസമയം ഉമ്മൻചാണ്ടിയോട് ചെയ്ത തെറ്റ് എന്ന നിലയിലുള്ള ദേശാഭിമാനി മുൻ കൺസൾട്ടിംഗ് എഡിറ്റർ എൻ മാധവൻകുട്ടിയുടെ കുറിപ്പിന് പിന്നാലെ ചോദ്യശരങ്ങളുമായി വി ടി ബൽറാം രംഗത്ത് വന്നു എൻ മാധവൻകുട്ടിയുടെ മാപ്പപേക്ഷ നാളെ എഡിറ്റോറിയൽ പേജിൽ പ്രസിദ്ധീകരിക്കാൻ ദേശാഭിമാനി തയ്യാറാവുമോ എന്ന ചോദ്യവുമായാണ് ബൽറാം രംഗത്തെത്തിയത് ഇന്ത്യൻ എക്സ്പ്രസിൽ മുതിർന്ന പത്രപ്രവർത്തകനായിരുന്ന എൻ മാധവൻകുട്ടി പിൽക്കാലത്ത് ദേശാഭിമാനിയിലെത്തുകയും പിണറായി വിജയന്റെ വക്കാലത്തുമായി ചാനൽ ചർച്ചകളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു പൊതുസമൂഹത്തിന്റെ പ്രതിനിധി പത്രപ്രവർത്തകൻ എന്നൊക്കെയുള്ള ലേബൽ ഉപയോഗിച്ച് സി പി എമ്മിന്റെ നയങ്ങളെ ന്യായീകരിച്ചു ചർച്ചകളിൽ പങ്കെടുക്കുകയായിരുന്നു മാധവൻകുട്ടിയുടെ രീതി ഈ വെളിപ്പെടുത്തലിലൂടെ കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കിയ രണ്ട് വിവാദങ്ങളിൽ മാധ്യമങ്ങൾ അനാവശ്യമായി പക്ഷം ചേർന്നു എന്ന് കൂടി വ്യക്തമാവുകയാണ് ഉമ്മൻചാണ്ടിക്കെതിരെ ഉണ്ടായ ലൈംഗിക ആരോപണം സി പി എമ്മിന്റെ സൃഷ്ടിയായിരുന്നു എന്നാണ് മാധവൻകുട്ടി വ്യക്തമായി തന്നെ പറയുന്നത് എന്നാൽ മാധവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ താഴെ കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നു വന്നത് ഈ വൈകിയ വേളയിൽ ഇങ്ങനെയൊരു തുറന്നു പറച്ചിലിനിടയിലും ചാര കേസ് ഉമ്മന്ചാണ്ടിയും കൂട്ടരും നടത്തിയ രാഷ്ട്രീയ കരനീക്കമാണെന്ന് പറഞ്ഞതും പലരെയും ചോടിപ്പിച്ചിട്ടുണ്ട്